അധ്യായം 9. കർത്താവ് മോശയോട് വീണ്ടും അരുളി ചെയ്തു, ഫറവോയുടെ അടുക്കൽ ചെന്ന് പറയുക, എബ്രായരുടെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, എന്നെ ആരാധിക്കാൻ വേണ്ടി എന്റെ ജനത്തെ വിട്ടയക്കുക. നീ ഇനിയും അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ച് തടഞ്ഞു നിർത്തിയാൽ കർത്താവിന്റെ കരം വയലിലുള്ള നിന്റെ മൃഗങ്ങളുടെ മേൽ, കുതിര, കഴുത, ഒട്ടകം, കാള, ആട് എന്നിവയുടെ മേൽ നിപതിക്കും. അവയെ മഹാമാരി ബാധിക്കും. ഇസ്രായേൽക്കാരുടെയും ഈജിപ്തുകാരുടെയും മൃഗങ്ങൾക്ക് തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിക്കും. ഇസ്രായേൽക്കാരുടേതിൽ ഒന്നുപോലും നശിക്കയില്ല. കർത്താവ് നാളെ ഈ രാജ്യത്ത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സമയവും നിശ്ചയിച്ചിരിക്കുന്നു. അടുത്ത ദിവസം തന്നെ കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു. ഈജിപ്തുകാരുടെ മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങി, എന്നാൽ ഇസ്രായേൽക്കാരുടെ മൃഗങ്ങളിൽ ഒന്നുപോലും ചത്തില്ല. ഫറവോ ആളയെ ചന്വേഷിച്ചപ്പോൾ ഇസ്രായേൽക്കാരുടെ കന്നുകാലികളിൽ ഒന്നുപോലും ചത്തില്ല എന്നറിഞ്ഞു. അതിനാൽ അവന്റെ ഹൃദയം കഠിനമായി, അവൻ ജനത്തെ വിട്ടയച്ചില്ല. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ചൂളയിൽ നിന്ന് കൈനിറയെ ചാരം വാരുക. ഫറവോ കാൺകെ മോശ അതാകാശത്തിലേക്ക് വിതറട്ടെ. അതീജിപ്ത് രാജ്യം മുഴുവൻ ധൂളിയായി വ്യാപിക്കും. അത് രാജ്യമാസകലമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ദേഹത്ത് പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങൾ ഉണ്ടാക്കും. അതനുസരിച്ച് അവർ ചൂളയിൽ നിന്ന് ചാരമെടുത്തുകൊണ്ട് ഫറവോയുടെ മുൻപിലെത്തി. മോശ ചാരം അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞപ്പോൾ അത് മനുഷ്യരിലും മൃഗങ്ങളിലും പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങൾ ഉണ്ടാക്കി. എല്ലാ ഈജിപ്തുകാരോടുമൊപ്പം മന്ത്രവാദികളെയും വ്രണങ്ങൾ ബാധിച്ചതിനാൽ മന്ത്രവാദികൾക്ക് മോശയുടെ മുൻപിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ അവിടുന്ന് ഫറവോയുടെ ഹൃദയം കഠിനമാക്കി, അവൻ അവരുടെ വാക്ക് ശ്രദ്ധിച്ചില്ല. അനന്തരം കർത്താവ് മോശയോട് കൽപ്പിച്ചു, അതിരാവിലെ എഴുന്നേറ്റ് ഫറവോയുടെ മുമ്പിൽ ചെന്ന് പറയുക, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം പറയുന്നു, എന്നെ ആരാധിക്കുന്നതിനു വേണ്ടി എന്റെ ജനത്തെ വിട്ടയക്കുക. ലോകം മുഴുവനിലും എനിക്ക് തുല്യനായി മറ്റൊരാളില്ലെന്ന് നീ മനസ്സിലാക്കാൻ വേണ്ടി ഈ പ്രാവശ്യം എന്റെ മഹാമാരികളെല്ലാം നിന്റെയും സേവകരുടെയും ജനത്തിന്റെയും മേൽ ഞാൻ അയക്കും. ഞാൻ കരം നീട്ടി നിന്നെയും ജനത്തെയും മഹാമാരിയാൽ പ്രഹരിച്ചിരുന്നെങ്കിൽ നീ ഇതിനകം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമായിരുന്നു. എന്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എന്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. എന്റെ ജനത്തെ വിട്ടയക്കാതിരിക്കത്തക്ക വിധം നീ ഇനിയും അവരുടെ നേരെ അഹങ്കാരം പ്രകടിപ്പിക്കുമോ? ഈജിപ്തിന്റെ ആരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധം കഠിനമായ കന്മഴ നാളെ ഈ സമയത്ത് ഞാൻ വർഷിക്കും. ആകയാൽ ഉടനെ ആളയച്ച് കന്നുകാലികളടക്കം വയലിലുള്ളവയെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കുക. എന്തെന്നാൽ വീട്ടിലെത്തിക്കാതെ വയലിൽ നിൽക്കുന്ന സകല മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ കന്മഴ പെയ്യുകയും അവയെല്ലാം ചത്തുപോവുകയും ചെയ്യും. ഫറവോയുടെ സേവകരിൽ കർത്താവിന്റെ വാക്കിനെ ഭയപ്പെട്ടവർ തങ്ങളുടെ ദാസരെയും മൃഗങ്ങളെയും വേഗം വീടുകളിൽ എത്തിച്ചു. എന്നാൽ കർത്താവിന്റെ വാക്കിനെ ഗൗനിക്കാതിരുന്നവർ തങ്ങളുടെ ദാസരെയും മൃഗങ്ങളെയും വയലിൽ തന്നെ നിർത്തി. കർത്താവ് മോശയോട് അരളി ചെയ്തു, നിന്റെ കൈ ആകാശത്തിലേക്ക് നീട്ടുക. ഈജിപ്ത് രാജ്യത്തെങ്ങുമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വയലിലെ ചെടികളുടെയും മേൽ കന്മഴ പെയ്യട്ടെ. മോശ തന്റെ വടി ആകാശത്തേക്ക് നീട്ടി. കർത്താവ് ഇടിയും കന്മഴയും അയച്ചു. മിന്നൽ പിണരുകൾ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി. കർത്താവ് ഈജിപ്തിൽ കന്മഴ പെയ്യിച്ചു. ഈജിപ്തുകാർ ഒരു ജനമായി രൂപം കൊണ്ട ശേഷം ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം മിന്നൽ പിണരുകൾ ഇടകലർന്ന് ശക്തമായ കന്മഴ വർഷിച്ചു. അത് ഈജിപ്തിലെ വയലുകളിൽ ഉണ്ടായിരുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാം നശിപ്പിച്ചു.
അവിടെ ഉണ്ടായിരുന്ന ചെടികളെയും വൻമരങ്ങളെയും നിശേഷം തകർത്തു കളഞ്ഞു. ഇസ്രായേൽക്കാർ വസിച്ചിരുന്ന ഗോഷനിൽ മാത്രം കന്മഴ പെയ്തില്ല. ഫറവോ മോശയെയും അഹ്റോനെയും ആളയച്ചു വരുത്തി പറഞ്ഞു, ഇപ്രാവശ്യം ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു. കർത്താവ് നീതിമാനാണ്, ഞാനും എന്റെ ജനവും തെറ്റുകാരാണ്. ഇടിമുഴക്കത്തിനും കന്മഴയ്ക്കും അറുതി വരാൻ വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ, ഞാൻ നിങ്ങളെ വിട്ടയക്കാം. ഇനി നിങ്ങൾ അല്പം പോലും വൈകണ്ട. മോശ അവനോട് പറഞ്ഞു, ഞാൻ പട്ടണത്തിൽ നിന്ന് പുറത്തു കിടന്നാലുടൻ കർത്താവിന്റെ നേർക്ക് കൈകൾ വിരിച്ചു പ്രാർത്ഥിക്കാം. അപ്പോൾ ഇടിമുഴക്കം അവസാനിക്കുകയും കന്മഴ നിലയ്ക്കുകയും ചെയ്യും. അങ്ങനെ ഭൂമി മുഴുവൻ കർത്താവിൻ്റെതാണെന്ന് നീ ഗ്രഹിക്കും. എന്നാൽ നീയും സേവകരും ദൈവമായ കർത്താവിനെ ഇപ്പോഴും ഭയപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം. കതിരിട്ട ബാർലിയും പുഷ്പിച്ച ചണവും നശിപ്പിക്കപ്പെട്ടു, എന്നാൽ ഗോതമ്പിനങ്ങളിൽ ഒന്നും നശിപ്പിച്ചില്ല, കാരണം അവ വളർച്ച പ്രാപിച്ചിരുന്നില്ല. മോശ ഫറവോയുടെ അടുക്കിൽ നിന്ന് പുറപ്പെട്ട് പട്ടണത്തിന് വെളിയിലേക്ക് പോയി കർത്താവിന്റെ നേർക്ക് കൈകൾ വിരിച്ചു പ്രാർത്ഥിച്ചു. ഉടനെ ഇടിമുഴക്കവും കന്മഴയും നിലച്ചു. അതിനുശേഷം മഴ പെയ്തില്ല. മഴയും കന്മഴയും ഇടിമുഴക്കവും പൂർണ്ണമായി നിലച്ചെന്ന് ഫറവോ കണ്ടപ്പോൾ അവനും സേവകരും വീണ്ടും പാപം ചെയ്യുകയും കഠിനഹൃദയരാവുകയും ചെയ്തു. കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി. അവൻ ഇസ്രായേൽക്കാരെ വിട്ടയച്ചില്ല. അധ്യായം 7. അതിവിശുദ്ധമായ പ്രായശ്ചിത്ത ബലിക്കുള്ള നിയമം ഇതാണ്. ദഹന ബലിക്കുള്ള മൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് തന്നെ പ്രായശ്ചിത്ത ബലിക്കുള്ള മൃഗത്തെയും കൊല്ലണം. അതിന്റെ രക്തം ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. അതിന്റെ മേധസ് മുഴുവനും ആന്തരികാവയവങ്ങളെ പൊതിഞ്ഞിരിക്കുന്നതും അരക്കെട്ടിനോട് ചേർന്നുള്ള വൃക്കകളിലുള്ളതും ഇരുവൃക്കകളും കൊഴുത്ത വാലും കരളിന്മേലുള്ള നെയ്വലയും എടുക്കണം. പുരോഹിതൻ അവ കർത്താവിനായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. ഇത് പ്രായശ്ചിത്ത ബലിയാണ്. പുരോഹിത വംശത്തിൽപ്പെട്ട എല്ലാ പുരുഷന്മാർക്കും അത് ഭക്ഷിക്കാം. വിശുദ്ധ സ്ഥലത്ത് വെച്ച് വേണം അത് ഭക്ഷിക്കാൻ. അത് അതിവിശുദ്ധമാണ്. പ്രായശ്ചിത്ത ബലി പാപപരിഹാര ബലി പോലെ തന്നെയാണ്. അവയുടെ നിയമവും ഒന്നു തന്നെ. ബലിവസ്തു പരിഹാര കർമ്മം ചെയ്യുന്ന പുരോഹിതനുള്ളതാണ്. ആർക്കെങ്കിലും വേണ്ടി ദഹനബലിയായി അർപ്പിക്കപ്പെടുന്ന മൃഗത്തിന്റെ തുകൽ ബലിയർപ്പിക്കുന്ന പുരോഹിതനുള്ളതാണ്. അടുപ്പിലോ ഉരുളിയിലോ വറച്ചട്ടിയിലോ പാകപ്പെടുത്തിയ ധാന്യബലി വസ്തുക്കളെല്ലാം ബലിയർപ്പിക്കുന്ന പുരോഹിതനുള്ളതാണ്. എണ്ണ ചേർത്തതും ചേർക്കാത്തതുമായ എല്ലാ ധാന്യബലി വസ്തുക്കളും അഹ്റോന്റെ പുത്രന്മാർക്കെല്ലാവർക്കും ഒന്നുപോലെ അവകാശപ്പെട്ടതാണ്. കർത്താവിന് സമർപ്പിക്കുന്ന സമാധാന ബലിയുടെ നിയമം ഇതാണ്. കൃതജ്ഞതാ പ്രകാശനത്തിനു വേണ്ടിയാണ് ഒരുവനത് അർപ്പിക്കുന്നതെങ്കിൽ എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത അപ്പവും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അടയും നേരിയ മാവിൽ എണ്ണ ചേർത്ത് കുഴച്ച് ചുട്ട അപ്പവുമാണ് കൃതജ്ഞതാ ബലിയോട് ചേർത്ത് സമർപ്പിക്കേണ്ടത്. കൃതജ്ഞതാ പ്രകാശനത്തിനുള്ള സമാധാന ബലിയോടുകൂടി പുളിപ്പുള്ള അപ്പവും കാഴ്ചയർപ്പിക്കണം. ഓരോ ബലിയർപ്പണത്തിലും കർത്താവിന് കാഴ്ചയായി ഓരോ അപ്പം നൽകണം. അത് സമാധാന ബലിമൃഗത്തിന്റെ രക്തം തളിക്കുന്ന പുരോഹിതനുള്ളതാണ്. കൃതജ്ഞതാ പ്രകാശനത്തിനുള്ള സമാധാന ബലിമൃഗത്തിന്റെ മാംസം ബലിയർപ്പിക്കുന്ന ദിവസം തന്നെ ഭക്ഷിക്കണം. അതിൽ ഒട്ടും പ്രഭാതം വരെ ബാക്കി വയ്ക്കരുത്. എന്നാൽ ബലി നേർച്ചയോ സ്വാഭിഷ്ട കാഴ്ചയോ ആയിട്ടാണ് അർപ്പിക്കുന്നതെങ്കിൽ അർപ്പിക്കുന്ന ദിവസം തന്നെ അത് ഭക്ഷിക്കണം. അവശേഷിക്കുന്നത് പിറ്റേ ദിവസം ഭക്ഷിക്കാം. ബലിമൃഗത്തിന്റെ മാംസം മൂന്നാം ദിവസവും അവശേഷിക്കുന്നുവെങ്കിൽ അത് അഗ്നിയിൽ ദഹിപ്പിക്കണം. സമാധാന ബലിയുടെ മാംസം മൂന്നാം ദിവസം ഭക്ഷിക്കുകയാണെങ്കിൽ ബലി സ്വീകരിക്കപ്പെടുകയില്ല. സമർപ്പകന് അതിന്റെ ഫലം ലഭിക്കുകയുമില്ല. അത് അശുദ്ധമായിരിക്കും. ഭക്ഷിക്കുന്നവൻ കുറ്റമേൽക്കേണ്ടി വരും. അശുദ്ധ വസ്തുക്കളുടെ സ്പർശമേറ്റ മാംസം ഭക്ഷിക്കരുത്. അത് തീയിൽ ദഹിപ്പിച്ചു കളയണം. ശുദ്ധിയുള്ള എല്ലാവർക്കും മാംസം ഭക്ഷിക്കാം. എന്നാൽ അശുദ്ധനായിരിക്കെ ആരെങ്കിലും കർത്താവിനർപ്പിക്കപ്പെട്ട സമാധാന ബലിയുടെ മാംസം ഭക്ഷിച്ചാൽ അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. അശുദ്ധമായ ഏതെങ്കിലും ഒന്നിനെ, മാനുഷിക മാലിന്യത്തെയോ അശുദ്ധമായ മൃഗത്തെയോ നിന്ദ്യമായ എന്തെങ്കിലും അശുദ്ധ വസ്തുവിനെയോ സ്പർശിച്ചതിനു ശേഷം കർത്താവിന് അർപ്പിക്കപ്പെട്ട സമാധാന ബലിയുടെ മാംസം ഭക്ഷിക്കുന്നവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം.
കർത്താവ് മോശയോട് അരുളി ചെയ്തു. ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ കാളയുടെയോ ചെമ്മരിയാടിന്റെയോ കോലാടിന്റെയോ മേധസ് ഭക്ഷിക്കരുത്. ചത്തതോ വന്യമൃഗങ്ങൾ കൊന്നതോ ആയ മൃഗത്തിന്റെ മേധസ് ഒരു കാരണവശാലും ഭക്ഷിക്കരുത്. അത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. കർത്താവിന് ദഹനബലിയായി അർപ്പിച്ച മൃഗത്തിന്റെ മേധസ് ആരെങ്കിലും ഭക്ഷിച്ചാൽ അവനെ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കണം. നിങ്ങൾ എവിടെ പാർത്താലും പക്ഷിയുടെയോ മൃഗത്തിന്റെയോ രക്തം ഭക്ഷിക്കരുത്. രക്തം ഭക്ഷിക്കുന്നവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. കർത്താവ് മോശയോട് അരുളി ചെയ്തു. ഇസ്രായേൽ ജനത്തോട് പറയുക, കർത്താവിന് സമാധാന ബലി അർപ്പിക്കുന്നവൻ തന്റെ ബലിവസ്തുവിൽ ഒരു ഭാഗം അവിടത്തേക്ക് പ്രത്യേക കാഴ്ചയായി കൊണ്ടുവരണം. കർത്താവിനുള്ള ദഹന ബലിവസ്തുക്കൾ സ്വന്തം കൈകളിൽ തന്നെ അവൻ കൊണ്ടുവരട്ടെ. ബലിമൃഗത്തിന്റെ നെഞ്ചോടൊപ്പം മേധസ്സും കൊണ്ടുവരണം. നെഞ്ച് അവിടുത്തെ മുൻപിൽ നീരാജനം ചെയ്യണം. മേധസ് പുരോഹിതൻ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. എന്നാൽ നെഞ്ച് അഹറോനും പുത്രന്മാർക്കുമുള്ളതാണ്. സമാധാന ബലിക്കുള്ള മൃഗത്തിന്റെ വലത്തെ കുറക് പ്രത്യേക കാഴ്ചയായി പുരോഹിതന് നൽകണം. വലത്തെ കുറക് സമാധാന ബലിയുടെ രക്തവും മേധസ്സും അർപ്പിക്കുന്ന അഹറോന്റെ പുത്രനുള്ളതാണ്. നീരാജനം ചെയ്ത നെഞ്ചും അർപ്പിച്ച കുറകും ഇസ്രായേൽ ജനത്തിൽ നിന്നുള്ള ശാശ്വതാവകാശമായി സമാധാന ബലിയിൽ നിന്ന് അഹറോനും പുത്രന്മാർക്കും ഞാൻ നൽകിയിരിക്കുന്നു. അഹറോനും പുത്രന്മാരും കർത്താവിന്റെ പുരോഹിതരായി ശുശ്രൂഷ ചെയ്യാൻ അഭിഷിക്തരായ ദിവസം അവിടുത്തെ ദഹനബലികളിൽ നിന്ന് അവർക്ക് ലഭിച്ച ഓഹരിയാണിത്. ഇത് അവർക്ക് നൽകണമെന്ന് അവരുടെ അഭിഷേക ദിവസം കർത്താവ് ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇത് തലമുറ തോറും അവരുടെ ശാശ്വതാവകാശമാണ്. ദഹനബലി, ധാന്യബലി, പാപപരിഹാര ബലി, പ്രായച്ഛിത്ത ബലി, സമാധാന ബലി, അഭിഷേകം എന്നിവ സംബന്ധിച്ചുള്ള നിയമമാണിത്. സീനായി മരുഭൂമിയിൽ വെച്ച് തനിക്ക് ബലികൾ അർപ്പിക്കണമെന്ന് ഇസ്രായേൽക്കാരോട് കൽപ്പിച്ച നാളിലാണ് സീനായി മലയിൽ വെച്ച് കർത്താവ് മോശയോട് ഇങ്ങനെ ആജ്ഞാപിച്ചത്. സങ്കീർത്തനത്തിലും കടങ്കഥയ്ക്ക് സ്ഥാനമുണ്ട്. ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള കടങ്കഥാ സങ്കീർത്തനമാണ് 49-ാം സങ്കീർത്തനം. ശ്രദ്ധയോടെ ശ്രവിക്കാം, സൂക്ഷ്മതയോടെ ചിന്തിക്കാം. ജനതകളെ ശ്രദ്ധിക്കുവിൻ, ഭൂവാസികളെ ചെവി ഓർക്കുവിൻ. എളിയവരും ഉന്നതരും ധനികരും ദരിദ്രരും ഒന്നുപോലെ കേൾക്കട്ടെ. എന്റെ അധരങ്ങൾ ജ്ഞാനം പ്രഘോഷിക്കും, എന്റെ ഹൃദയം വിവേകം മന്ത്രിക്കും. സുഭാഷിതത്തിന് ഞാൻ ചെവി ചായ്ക്കും, കിന്നരനാദത്തോടെ ഞാൻ എന്റെ കടംകഥയുടെ പൊരുൾ തിരിക്കും. എന്നെ പീഡിപ്പിക്കുന്നവരുടെ ദുഷ്ടത എന്നെ വലയം ചെയ്യുന്നു. ക്ലേശകാലങ്ങളിൽ ഞാൻ എന്തിനു ഭയപ്പെടണം? അവർ തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുകയും സമ്പത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നു. തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ്, എത്രയായാലും അത് തികയുകയുമില്ല. എന്നേക്കും ജീവിക്കാനോ പാതാളം കാണാതിരിക്കാനോ കഴിയുന്നതെങ്ങനെ? ജ്ഞാനിപോലും മരിക്കുന്നെന്നും മണ്ടനും മന്ദബുദ്ധിയും ഒന്നുപോലെ നശിക്കുമെന്നും തങ്ങളുടെ സമ്പത്ത് അന്യർക്കായി ഉപേക്ഷിച്ചു പോകുമെന്നും അവർ കാണും. ദേശങ്ങൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടെങ്കിലും ശവകുടീരങ്ങളായിരിക്കും അവരുടെ നിത്യവസതി, തലമുറകളോളം അവരുടെ വാസസ്ഥാനം. മനുഷ്യൻ തന്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല, മൃഗങ്ങളെപ്പോലെ അവനും നശിച്ചു പോകും. വിവേകമറ്റ ആത്മവിശ്വാസം പുലർത്തുന്നവരുടെ വിധിയും തങ്ങളുടെ സമ്പത്തിൽ ആനന്ദിക്കുന്നവരുടെ അവസാനവും ഇതുതന്നെ. ആടുകളെപ്പോലെ അവർ മരണത്തിന് വിധിക്കപ്പെട്ടവരാണ്. മൃത്യുവായിരിക്കും അവരുടെ ഇടയൻ. നേരെ ശവക്കുഴിയിലേക്ക് അവർ താഴും. അവരുടെ രൂപം അഴിഞ്ഞു പോകും. പാതാളമായിരിക്കും അവരുടെ പാർപ്പിടം. എന്നാൽ ദൈവം എന്റെ പ്രാണനെ പാതാളത്തിന്റെ പിടിയിൽ നിന്ന് വീണ്ടെടുക്കും.
അവിടുന്ന് എന്നെ സ്വീകരിക്കും. ഒരുവൻ സമ്പന്നനാകുമ്പോഴും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട. അവൻ മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോവുകയില്ല. അവന്റെ മഹത്വം അവനെ അനുഗമിക്കുകയില്ല. ജീവിതകാലത്ത് സന്തുഷ്ടനെന്ന് കരുതിയെങ്കിലും അവന്റെ ഐശ്വര്യം കണ്ട് ആളുകൾ അവനെ സ്തുതിച്ചെങ്കിലും അവൻ തന്റെ പിതാക്കന്മാരോട് ചേരും. ഇനിമേൽ അവൻ പ്രകാശം കാണുകയില്ല. മനുഷ്യൻ തന്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല. മൃഗങ്ങളെപ്പോലെ അവൻ നശിച്ചു പോകും.